നമസ്കാരം സുഹൃത്തുക്കളെ എ ആർ കെ ബ്ലോഗ്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്താൽ മതിയാകും അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇടുന്ന വീഡിയോസിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതിയാകും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യണേ ഇന്ന് പറയാൻ പോകുന്നത് ധനം എങ്ങനെ നമ്മൾക്ക് വന്നു ചേരാം അല്ലെങ്കിൽ എങ്ങനെ ധനം നമ്മളിലേക്ക് വന്ന് നിറയും എന്നുള്ളതിനെക്കുറിച്ചാണ് അതിന് ചെയ്യേണ്ട കർമ്മം എന്താണ് എന്നുള്ളതാണ് ഈ കർമ്മം വളരെ ശക്തിയേറിയ ഒരു കർമ്മമാണ് ഇത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറി നമ്മൾക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ചയും ധനത്തിനുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് മാറിക്കിട്ടുന്നതായിരിക്കും ധനപരമായിട്ട് നമ്മൾക്ക് എന്തെങ്കിലും കഷ്ടതകളൊക്കെ അനുഭവിക്കുകയാണെങ്കിൽ അതെല്ലാം മാറി സ്ഥിരമായിട്ട് ധനം നമ്മളുടെ പക്കൽ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ എന്നും ഉണ്ടാകുന്നതായിരിക്കും ധനത്തിന് നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതായിരിക്കുകയില്ല ും നമ്മൾ എന്ത് കർമ്മമാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് നോക്കാം അതുപോലെ തന്നെ ഈ കർമ്മം നമുക്ക് നമ്മളുടെ വീടുകളിൽ മാത്രമല്ല നമ്മളുടെ ബിസിനസ് സ്ഥാപനങ്ങളിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് പല കാര്യങ്ങളും നമ്മൾ ബിസിനസ് സ്ഥാപനത്തിലൊക്കെ നമ്മളുടെ ബിസിനസ് സ്ഥാപനത്തിലൊക്കെ ബിസിനസ് കുറവാണ് ലാഭമൊന്നുമില്ല എന്നൊക്കെ ഉള്ള ഒരവസ്ഥയാണെങ്കിൽ ഇത് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം മാറി നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റും അതുപോലെ തന്നെ പണവും നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കിത് ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ ചെയ്ത് നോക്കാവുന്ന ഒരു കർമ്മമാണ് ഈ കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഗ്ലാസ് അത് ചില്ലിൻ്റെ ഗ്ലാസ്സോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഗ്ലാസുകൾ ഈ ചെമ്പിൻ്റെയൊക്കെ ഗ്ലാസ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ അത് ഉത്തമമായിരിക്കും അങ്ങനെ ഒരു ഗ്ലാസ് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കല്ലുപ്പ് അതുപോലെ കുറച്ച് പഞ്ചസാര അതുപോലെ തന്നെ കുറച്ചധികം അരി ഇവയാണ് നമുക്ക് ഈ കർമ്മം ചെയ്യുന്നതിന് വേണ്ടി വേണ്ടത് അതുപോലെ തന്നെ ഒരു ഒരു രൂപ കുയിനും നമ്മൾക്ക് വേണ്ടതാണ് ഇനി നമ്മൾക്ക് ഈ കർമ്മം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം ഈ കർമ്മം ചെയ്യേണ്ടത് വെള്ളിയാഴ്ചകളിലാണ് വെള്ളിയാഴ്ച രാവിലെ കുളിച്ച് ശുദ്ധമായിട്ട് വേണം ഈ കർമ്മം നിങ്ങൾ ചെയ്യാനായിട്ട് ചെമ്പിൻ്റെ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഈ കർമ്മം ചെയ്യാൻ ഉത്തമം ഇപ്പോൾ അത് എല്ലായിടത്തും ഒന്നും കാണണമെന്നില്ല അതുകൊണ്ട് അത് നിങ്ങൾ ഒരു ചില്ല ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ ഗ്ലാസ്സിലോ ഇത് ചെയ്താൽ മതിയാകും ഇത് എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് കല്ലുപ്പ് എടുക്കണം കല്ലുപ്പ് മതിയാകും ഒരു ചെറിയൊരു പിടി കല്ലുപ്പ് എടുത്തിട്ട് ആ കല്ലുപ്പ് ഈ ഗ്ലാസ്സിലിടുക അതിനുശേഷം കുറച്ച് പഞ്ചസാര ആ പഞ്ചസാരയും ഒരു കുറച്ച് ഒരു ചെറിയൊരു പിടി പഞ്ചസാര അതും ഈ ഗ്ലാസ്സിലേക്ക് ഇടുക ആദ്യം കല്ലുപ്പ് ഇടുക അതിന് പുറകെ ഈ പഞ്ചസാര ഇടുക അതിനുശേഷം അരി അരി എടുത്തിട്ട് ഈ ഗ്ലാസ്സിലിട്ട് ആ ഗ്ലാസ് നിറയ്ക്കുക അപ്പോൾ കല്ലുപ്പും പഞ്ചസാരയും ഇട്ടതിന് ശേഷം ബാക്കിയുള്ള സ്പേസ് അരിയിട്ട് നിറയ്ക്കേണ്ടതാണ് അപ്പോൾ അരി കുറച്ച് കൂടുതൽ ഇടണം അങ്ങനെ അരിയിട്ട് ഈ ഗ്ലാസ് നന്നായി നിറച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു ഒരു രൂപ കോയിൻ വെക്കുക കല്ലുപ്പും പഞ്ചസാരയും അരിയും ഇട്ടതിന് ശേഷം ആ അതിന് മുകളിലേക്ക് ഒരു ഒരു രൂപ കോയിൻ വെച്ചിട്ട് ഈ ഗ്ലാസ് നിങ്ങൾ നിങ്ങളുടെ പൂജാമുറിയിൽ ദൈവത്തിൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ വെക്കുക അതായത് ഈ ഗ്ലാസ് എവിടെയാണ് അതായത് നിങ്ങൾ ഓഫീസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിലോ ഒക്കെ ആണെങ്കിലും അവിടെയുള്ള ദൈവത്തിൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഈ ഗ്ലാസ് വെക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലക്ഷ്മി കടാക്ഷം ഉണ്ടാകുന്നതായിരിക്കും ഈ കർമ്മത്തിൻ്റെ ഒരു ശക്തി കൊണ്ട് ധനം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും അത് നിങ്ങളുടെ ബിസിനസ് സ്ഥാപനമാകട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ വീടാകട്ടെ അവിടേക്ക് ധനം ആകർഷിക്കപ്പെടുന്നതായിരിക്കും നിങ്ങൾക്ക് ധനപരമായുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതായിരിക്കും കാരണം എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ധനമുണ്ടായിരിക്കും അതിനൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരികയില്ല അതുപോലെ തന്നെ ഈ ഗ്ലാസ്സിൽ വെച്ചിരിക്കുന്ന അരിയും കല്ലുപ്പും പഞ്ചസാരയുമൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും മാറ്റേണ്ടതാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും ഇത് തുടങ്ങേണ്ടത് ഒരു വെള്ളിയാഴ്ച ആയിരിക്കണം അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇത് മാറ്റിക്കൊണ്ടിരിക്കേണ്ടതാണ് ഇപ്പോഴുള്ളത് മാറ്റി പുതിയത് വെക്കേണ്ടതാണ് ഈ മാറ്റുന്ന അരിയും കല്ലുപ്പും പഞ്ചസാരയും ഒരു രൂപ കൊയിനും അത് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും ഒഴുക്കുള്ള സ്ഥലത്ത് കൊണ്ട് കളയേണ്ടതാണ് ആറോ പുഴയോ എന്താണോ ഉള്ളത് ഒഴുക്കുള്ള ഇത് വെള്ളത്തിൽ വേണം കളയാൻ അങ്ങനെ വെള്ളത്തിൽ ഇത് കളയേണ്ടതാണ് കളഞ്ഞിട്ട് വന്നിട്ട് നിങ്ങൾക്ക് വീണ്ടും എല്ലാ വെള്ളിയാഴ്ചകളിലും ഇത് റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് വെക്കേണ്ടതാണ് ഇങ്ങനെ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാകും ധനത്തിനുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നന്നായി തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ഇതുവരെ എന്നെ കേട്ടതിന് വളരെ നന്ദി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം